പക്ഷികളെ കാണുന്നതും അവയെ വളർത്തുന്നതുമൊക്കെ ഒരുപാട് സന്തോഷവും കൗതുകവും നൽകുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന അതേ പക്ഷിവർഗത്തിൽ തന്നെ മനുഷ്യനെയടക്കം വേട്ടയാടുന്ന പക്ഷികളുമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും സംഭവം സത്യമാണ്. അത്തരത്തിലുള്ള ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ പക്ഷികളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. റെഡ് ടെയിൽഡ് ഹോക്ക് അഥവാ ചുവന്ന വാലുള്ള കഴുകൻ. അപകടകാരികളായ പക്ഷികളിൽ പ്രധാനിയാണ് റെഡ് ടെയിൽഡ് ഹോക്ക്. നോർത്ത് അമേരിക്കയിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ബൂട്ടിയോ എന്ന ജനുസിൽ ഉൾപ്പെട്ട പക്ഷിയാണിത്. ഇതിൻ്റെ ഭാരമെന്ന് പറയുന്നത് 2 പൗണ്ട് മുതൽ 4 പൗണ്ട് വരെയാണ്. നീളമാകട്ടെ 38 ഇഞ്ച് മുതൽ 43 ഇഞ്ച് വരെയും മരുഭൂമി, പുൽപ്രദേശം എന്നിങ്ങനെ എല്ലാ കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കാൻ കേൾപ്പുള്ള പക്ഷി കൂടിയാണ് ഈ കഴുകന്മാർ. വളരെ കാഠിന്യമുള്ള കാൽനഖങ്ങളും ഷാർപ്പായ കണ്ണുകളുമാണ് ഇതിനുള്ളത്. തൻ്റെ കണ്ണുകളും കാൽനഖങ്ങളും തന്നെയാണ് ഇവയുടെ പ്രധാന ശക്തിയും. ഈ പ്രത്യേകതകൾ തന്നെയാണ് ഇതിനെ അപകടകാരിയാക്കുന്നതും. ഇവയ്ക്ക് 16 ഉപസ്പീഷസുകളാണ് ഉള്ളത്. ഇവയുടെ വാസസ്ഥലത്തുണ്ടാകുന്ന ഏതൊരു ചലനവും പെട്ടെന്ന് തന്നെ ഗ്രഹിക്കുവാനും അതിനുള്ള സുരക്ഷ ചെയ്യുവാനും അസാമാന്യ ബുദ്ധിവൈഭവവും കാര്യപ്രാപ്തിയും ഉണ്ടിവയ്ക്ക്. ഇവരുടെ കയ്യിലകപ്പെട്ടാൽ രക്ഷപ്പെടുക എന്നത് അസാധ്യമാണ്. നോർത്ത് അമേരിക്കയുടെ ബ്രീഡിംഗ് ബേർഡ്സ് സർവേയുടെ 1966 മുതൽ 2015 വരെയുള്ള കണക്കനുസരിച്ച് ഈ പക്ഷിയുടെ പോപ്പുലേഷൻ ഗണ്യമായി വർദ്ധിച്ചിട്ടുമുണ്ട്. സ്നോയി ഓൾ. മൂങ്ങകൾ പൊതുവെ ശാന്തശീലരും മനുഷ്യന് ഉപദ്രവകാരികൾ അല്ലാത്ത പക്ഷികൾ ആണെന്നാണ് സാധാരണ പറയാറ്. എന്നാൽ ഈ മൂങ്ങ ഇതിനു നേർവിപരീതമാണ്. നല്ല മഞ്ഞിൽ കുളിച്ച് നിൽക്കും പോലെ അതിമനോഹരമാണെങ്കിലും നല്ല അപകടകാരികളാണ് ഇവ. ആർട്ടിക് ഓൾ, ഗ്രേറ്റ് വൈറ്റ് ഓൾ തുടങ്ങി ഒട്ടനവധി കോമൺ പേരുകളും ഇവയ്ക്കുണ്ട്. 3.5 പൗണ്ട്സിനും 6.5 പൗണ്ട്സിനും ഇടയിലാണ് ഇവരുടെ ഭാരം വരുന്നത്. സാധാരണ മൂങ്ങകൾ രാത്രിയാണ് ആക്ടിവേറ്റ് ആവാറുള്ളതെങ്കിൽ സ്നോയി ഓൾ പകലാണ് ആക്ടിവേറ്റ്. മനുഷ്യനാണ് ഇതിൻ്റെ പ്രധാന ഇര. ആർട്ടിക് തുദ്രയിലാണ് പ്രധാനമായും ഇവയെ കണ്ടുവരുന്നത്. ഇവയുടെ വാസസ്ഥലത്ത് ഏത് ജീവി വന്നാലും തൻ്റെ പോയിൻ്റ് വിങ്സ് കൊണ്ട് ഉപദ്രവിക്കുക പതിവാണ്. മനുഷ്യൻ്റെ കണ്ണും തലയുമാണ് ഇവർ ആക്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്തു പോകാൻ ആരുമൊന്ന് പേടിക്കും. മറ്റൊരു സവിശേഷത ഇവയുടെ ശബ്ദമാണ്. പെൺവർഗത്തിൽപ്പെട്ടവ വലിയൊരു രീതിയിൽ വിസിലിംഗ് ശബ്ദം പുറപ്പെടുവിക്കാറുമുണ്ട്. ഹറിംഗർ. അപകടകാരികളായ പക്ഷികളുടെ ലിസ്റ്റിൽ പ്രധാനിയാണ് ഹറിംഗർ. ഇവയിൽ നിന്നും ഏറ്റവും അപകടം നേരിടുന്നത് സീഗിൾ എന്ന പക്ഷികളാണ്. ഇവയുടെ ഭാരം വരുന്നത് 2 കിലോഗ്രാം വരെയാണ്. മാത്രവുമല്ല മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ പറക്കുവാനുള്ള ശേഷിയും ഇവർക്കുണ്ട്. മനുഷ്യരുടെ വാസസ്ഥലത്തിന് അടുത്താണ് ഇവർ കൂടുവെക്കാറ്. അതുകൊണ്ടാണ് ഹറിംഗർ മനുഷ്യന് ഒരു പേടി സ്വപ്നമായത്. ജനത്തിരക്കുള്ള സ്ഥലങ്ങളിൽ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഭക്ഷണം തട്ടിപ്പറിച്ച് പോകാറുണ്ട് ഇവകൾ. ഇതിനെല്ലാം കാരണം ഇവയുടെ ചുണ്ടുകളാണ്. മറ്റൊരു പ്രധാന സവിശേഷത കൂടിയുണ്ട് ഈ പക്ഷികൾക്ക്. വളരെ കൂർത്ത കാൽനഖങ്ങൾ കൊണ്ടും അത്യുഗ്രൻ വേഗത കൊണ്ടും ഇരകളെ ആക്രമിക്കുക എന്നത് ഇവയുടെ ഒരു രീതിയാണ്. തൻ്റെ വയറ് നിറക്കാൻ വേണ്ടി എന്തിനേയും ആക്രമിക്കാൻ ഇവർ തയ്യാറാണ്. വളരെ ചെറിയ ജീവികളെ പോലും ഇവ വെറുതെ വിടാറില്ല. ലെമർഗിയർ. അപകടകാരികളായ പക്ഷികളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനാണ് ഈ പക്ഷി. 7 കിലോഗ്രാം ഭാരവും 3 മീറ്റർ വീതിയുമുള്ള ചിറകുകളും ഇവയ്ക്കുണ്ട്. ഉയർന്ന കുന്നിന് മുകളിലൂടെ പറന്ന് ഇരപിടിക്കാൻ മിടുക്കരാണിവർ. പ്രധാനമായും ഇവയുടെ ഭക്ഷണം ബോൺമാരോ ആണ്. ഇരകളുടെ മാംസം ഭക്ഷിച്ചതിന് ശേഷം അവശേഷിക്കുന്ന മജ്ജ കഴിക്കാനാണ് ഇക്കൂട്ടർക്ക് ഏറെ താല്പര്യം. വളരെ ബുദ്ധിശാലികൾ കൂടിയാണ് ഈ പക്ഷികൾ. ബോൺമാരോ വായുവിലൂടെ എറിഞ്ഞ് അത് പാറയിലോ കല്ലിലോ വെച്ച് ഇടിച്ചു പൊട്ടിച്ച് അതിനുള്ളിലെ മജ്ജ തിന്നാൻ ഏറെ ബിരുദരാണ് ഇവർ. സൗത്തേൺ കസോവറി. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പക്ഷിയാണ് സൗത്തേൺ കസോവറി. മനുഷ്യർക്കെതിരെ ഭീകരാക്രമണം നടത്താൻ പ്രാപ്തനാണ് ഈ പക്ഷി. മറ്റൊരു സവിശേഷത കൂടി ഇതിനുണ്ട്. ലോകത്തിലെ 2-ാമത്തെ വലിയ പക്ഷിയാണിത്. ഇവയ്ക്ക് 5 അടി വരെ നീളവും 75 കിലോഗ്രാം വരെ ഭാരവും വെക്കാറുണ്ട്. ഇവയുടെ പ്രധാന ആയുധമെന്ന് പറയുന്നത് ഇവയുടെ കാലുകൾ തന്നെയാണ്. ഇവയുടെ കാലുകൾക്ക് 5 ഇഞ്ച് നീളമുള്ള കൂർത്ത നഖങ്ങളുമുണ്ട്. ഏത് ജീവിയുടെയും ചർമ്മത്തെ അനായാസം കീറിമുറിക്കാൻ ഇതുതന്നെ ധാരാളം. ഏത് ദിശയിൽ നിന്നും ആക്രമിക്കാൻ ഈ ഒരു പക്ഷിക്ക് പ്രത്യേക കഴിവുമുണ്ട്.
ഇത്തരത്തിലുള്ള അപകടകാരികളായ ഒരുപാട് പക്ഷികൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. ബാക്കിയുള്ളവയെക്കുറിച്ച് നമുക്ക് വരും വീഡിയോകളിൽ ചർച്ച ചെയ്യാം. എന്തൊക്കെയായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. കൂടാതെ ഈ പക്ഷികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.